പി സി പാനന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ജൂലൈ 31 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ജൂലൈ മാസം കൂടെ അവസാനിക്കാൻ പോവുകയാണ്, ഇന്നത്തോടെ ജൂലൈ മാസം കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ പി ഡി എഫ് രണ്ട് ദിവസത്തിനുള്ളിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ ഞാനത് മുൻകൂട്ടി അറിയിക്കും. അപ്പോൾ ജൂലൈ മാസം നമ്മൾ ഡിസ്കസ് ചെയ്ത മൊത്തം കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും ഞാനിതിൽ വിട്ടുപോയ കാര്യങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അത് വീഡിയോയിൽ പറയാത്ത കാര്യങ്ങളും ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് വായിച്ചു നോക്കുക. കുറച്ച് ലെങ്തി ആവാനാണ് സാധ്യത, കാരണം നമ്മൾ ഒരു മാസം ഡിസ്കസ് ചെയ്തത് സ്ലൈഡുകൾ വെച്ച് നോക്കുമ്പോൾ കുറേ സ്ലൈഡുകളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പി ഡി എഫ് തയ്യാറാക്കിയിട്ട് നിങ്ങളോട് അറിയിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജൂലൈ 31 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. ഏത് സംസ്ഥാനമാണ് ഡിജിറ്റൽ ഗവേണൻസ്, സംരംഭകത്വം എന്നീ മേഖലകളുടെ വളർച്ചയ്ക്കായി ആമസോൺ വെബ് സർവീസുമായി കരാറിൽ ഏർപ്പെട്ടത്? ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശാണ് അടുത്തിടെ എ ഡബ്ല്യു എസ് അഥവാ ആമസോൺ വെബ് സർവീസുമായിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഗവേണൻസ് അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പ് എന്നീ മേഖലയിൽ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്ധ്രാപ്രദേശ് ആമസോൺ വെബ് സർവീസുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടത്. അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കാം. പ്രധാനമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് ഹർദിക് ഷാ. അപ്പോൾ പ്രധാനമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഹർദിക് ഷാ. മുൻ സെക്രട്ടറി രാജീവ് ടോപ്നോ ലോകബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ മുഖ്യ ഉപദേഷ്ടാവായിട്ട് നിയമിതനായി. അപ്പോൾ ആ ഒഴിവിലാണ് ഹർദിക് ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായത്. അടുത്തിടെ അന്തരിച്ച അശോക് മുസ്താഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ക്രിക്കറ്റാണ്. അപ്പോൾ അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് താരവും മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയുടെ പരിശീലകൻ കൂടിയായ വ്യക്തിയാണ് അശോക് മുസ്താഫി. അപ്പോൾ ഓർത്തു നോക്കുക, അശോക് മുസ്താഫി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് താരമാണ്. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. അടുത്തിടെ ഏത് രാജ്യവുമായാണ് പരുത്തി കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ചത്? ബംഗ്ലാദേശാണ്. അപ്പോൾ ബംഗ്ലാദേശുമായിട്ട് പരുത്തി കയറ്റുമതിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇന്ത്യ. ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റി GEF ഫെസിലിറ്റിയുടെ സഹായത്തോടെ ഗ്രീൻ അഗ്രികൾച്ചറൽ ഫണ്ട് രൂപീകരിച്ച സംസ്ഥാനം മിസോറാമാണ്. ഗ്രീൻ AG എന്ന പേരിൽ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റി സഹായത്തോടെയാണ് ഗ്രീൻ AG എന്ന പേരുള്ള ഗ്രീൻ അഗ്രികൾച്ചറൽ ഫണ്ട് രൂപീകരിച്ചത്. അപ്പോൾ മിസോറാമാണ് ആ ഫണ്ട് രൂപീകരിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലാണ് ആദ്യത്തേതാണ് മിസോറാം. അപ്പോൾ ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിൽ ആദ്യമായിട്ട് മിസോറാമാണ് ഇപ്പോൾ അഗ്രികൾച്ചറൽ ഫണ്ട് രൂപീകരിച്ചത്. 1992 റിയോ ബൗമ ഉച്ചകോടിയിലാണ് GEF സ്ഥാപിതമായത്. അപ്പോൾ GEF എന്ന് പറഞ്ഞത് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഫിനാൻസിങ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അത് സ്ഥാപിതമായത് 1992 റിയോ ബൗമ ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവരാണ് ഈ ഗ്രീൻ അഗ്രികൾച്ചറൽ ഫണ്ട് എന്ന ഒരു സംവിധാനം രൂപവൽക്കരിച്ചത്. അതിൻ്റെ സഹായം നൽകുന്നത് അവരാണ്. അപ്പോൾ മിസോറാം അടക്കം 5 ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ് അവർ പദ്ധതിക്ക് വേണ്ടിയിട്ട് സഹായം നൽകുന്നത്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ ചൊവ്വയിലേക്ക് വിക്ഷേപിച്ച റോവറാണ് പെർസീവറൻസ്. അപ്പോൾ പെർസീവറൻസ് അമേരിക്കയുടെ ചൊവ്വാ ദൗത്യമാണ്. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചൊവ്വാ ദൗത്യം കൂടിയാണ് നാസയുടെ. അപ്പോൾ അത് അടുത്തിടെ വിക്ഷേപിച്ചു. അപ്പോൾ പെർസീവറൻസ് എന്ന റോവറും അതുപോലെ തന്നെ ഒരു ഹെലികോപ്റ്ററും ഉണ്ട്. അത് പിന്നെ ചൊവ്വയിലുള്ള ഉപരിതല പര്യവേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ കൂടി അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് ഓർത്തുക, റോവറിൻ്റെ പേര് ഓർത്തുക, പെർസീവറൻസ് ആണ്. 48 കോടി കിലോമീറ്റർ സഞ്ചരിച്ച് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ചൊവ്വയിലെത്താൻ പോകുന്നത്. അപ്പോൾ നിലവിൽ ചൊവ്വാ ദൗത്യം ഈ വർഷം ഈ 2 മാസങ്ങളിലായിട്ട് നടത്തിയ രാജ്യങ്ങളാണ്, ഒന്ന് UAE, രണ്ടാമത് ചൈനയാണ്, ഇപ്പോൾ US. അങ്ങനെ 3 രാജ്യങ്ങളാണ് ഇപ്പോൾ ചൊവ്വാ ദൗത്യത്തിന് വേണ്ടി പേടകം അയച്ചിട്ടുള്ളത്. അപ്പോൾ ആ പേടകങ്ങളുടെ പേരും അതുപോലെ തന്നെ അയച്ച റോക്കറ്റ് അതുപോലെ തന്നെ സഹായിച്ച രാജ്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. കാരണം ഇത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന വിഷയത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ഇത് പ്രത്യേകം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ മൊബൈൽ ഫോൺ സർവീസ് തുടങ്ങിയിട്ട് 25 വർഷം തികഞ്ഞു. 1994 ടെലികോം രംഗത്ത് സ്വകാര്യ കമ്പനികളെ അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ കോൾ 1995 ജൂലൈ 31. അപ്പോൾ ഇന്ന് ജൂലൈ 31
1995 ജൂലൈ 31-നാണ് രാജ്യത്ത് ആദ്യമായിട്ട് ഒരു മൊബൈൽ കോൾ വിളിച്ചത്. ആ മൊബൈൽ കോൾ സംസാരിച്ചത് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി സുഖറാമിനെ ബംഗാൾ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇവർ തമ്മിലാണ് രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ കോൾ നടന്നത്. അത് ഇന്ന് ജൂലൈ 31-നാണ്. 1995-ലാണ് ആദ്യത്തെ കോൾ വിളിച്ചത്. അതിൻ്റെ 25-ാം വാർഷികമാണ് ഇപ്പോൾ ആചരിക്കുന്നത്. അപ്പോൾ പേര് ഓർത്തുക, കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി സുഖറാമിനെയാണ് ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസു വിളിച്ചത്. രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ സേവനദാതാവ് മോദി ടെലസ്ട്രയാണ്. അപ്പോൾ മോദി ടെലസ്ട്ര എന്ന കമ്പനിയാണ് രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ സേവനദാതാവ്. 1995 ഓഗസ്റ്റ് 15 ഡൽഹിയിൽ ആദ്യമായി മൊബൈൽ സേവനം ആരംഭിച്ചു. അപ്പോൾ 1995 ഓഗസ്റ്റ് 15 ഡൽഹിയിൽ ആദ്യമായിട്ട് മൊബൈൽ സേവനം ആരംഭിച്ചത്. 2002 BSNL മൊബൈൽ സേവനം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്ത് ആദ്യത്തെ 3G മൊബൈൽ സംവിധാനം അവതരിപ്പിച്ചത് MTNL ആണ്. അപ്പോൾ 4G സംവിധാനം ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്, അത് എയർടെൽ ആണ്. അപ്പോൾ 3G സംവിധാനം ആദ്യമേ ആരംഭിച്ചത് MTNL ആണ്, അത് ഡൽഹിയിലാണ്. 4G സംവിധാനം ആദ്യമേ ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്, അത് എയർടെൽ ആണ്. ഇനി ചരിത്രത്തിൽ ഇന്നത്തെ ടോപ്പിക്കാണ്. 1498 ജൂലൈ 31 ക്രിസ്റ്റഫർ കൊളംബസ് ട്രിനിഡാഡ് ദ്വീപ് കണ്ടെത്തി. 1658 ജൂലൈ 31 മുഗൾ ചക്രവർത്തിയായി ഔറംഗസേബ് സ്ഥാനമേറ്റു. 1922 ജൂലൈ 31 ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്കെതിരെ ഇറ്റലിയിൽ പൊതു പണിമുടക്ക്. 1940 ജൂലൈ 31 വിപ്ലവകാരിയും സ്വാതന്ത്ര്യ പോരാളിയുമായിരുന്ന ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റി. 1980 ജൂലൈ 31 വിഖ്യാത പിന്നണി ഗായകൻ മുഹമ്മദ് റാഫി അന്തരിച്ചു. 1982 ജൂലൈ 31 USSR ആണവ പരീക്ഷണം നടത്തി. 1992 ജൂലൈ 31 സിത്താർ മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കറിന് മക്സസെ പുരസ്കാരം ലഭിച്ചു. 2006 ജൂലൈ 31 റൗൾ കാസ്ട്രോ ക്യൂബയുടെ ആക്ടിംഗ് പ്രസിഡന്റായി. ഇനി പത്രങ്ങളിൽ നിന്നുള്ള സ്ട്രാറ്റജിക്കാണ്. ഡൽഹിയുടെ നിലവിലെ ലെഫ്റ്റനന്റ് ഗവർണറാണ് അനിൽ ബൈജാൾ. മഹാരാഷ്ട്രയുടെ നിലവിലെ ഗവർണറാണ് ഭഗത് സിംഗ് കോഷിയാരി. ജമ്മുകാശ്മീരിൻ്റെ നിലവിലെ ലെഫ്റ്റനന്റ് ഗവർണറാണ് ഗിരീഷ് ചന്ദ്ര മുർമു. 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് സബ്സിഡി നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കെ ഫോൺ. അത് നമ്മൾ മുൻപേ കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്നും അതിൻ്റെ ഒരു വാർത്തയുണ്ടാണ് ഇതിൽ കൊടുക്കുന്നത്. ഇന്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം, ആ ഉത്തരവും കേരളം തന്നെയാണ്. ഇന്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഫ്രാൻസിൻ്റെ വ്യോമസേനയ്ക്ക് പുറമെ റാഫേൽ പോർവിമാനം ആദ്യമായി സ്വന്തമാക്കിയ രാജ്യമാണ് ഈജിപ്ത്. മണിപ്പൂരിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ബീരൻ സിംഗ്. ഫിഫയുടെ നിലവിലെ പ്രസിഡന്റാണ് ജിയാനി ഇൻഫന്റിനോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജൂലൈ 31 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജൂലൈ 31 ജൂലൈ മാസം അവസാനിക്കുകയാണ്. അപ്പോൾ ഈ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുക. കൂടുതൽ കറണ്ട് അഫയേഴ്സുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.